കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നതിൽ അസാമാന്യമായ സൂക്ഷ്മത പുലർത്തുന്ന മെഗാതാരമാണ് മമ്മൂട്ടി. കേൾക്കുന്ന കഥയിൽ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ, ആ കഥാപാത്രം തനിക്ക് ഇണങ്ങുന്നതാണെങ്കിൽ മമ്മൂട്ടി ഡേറ്റ് കൊടുത്തിരിക്കും. ഇക്കാര്യത്തിൽ മമ്മൂട്ടി കാണിക്കുന്ന കണിശതയാണ് 69-ാം വയസ്സിലും അദ്ദേഹത്തെ സൂപ്പർ താരമാക്കി നിലനിർത്തുന്നത്. ഇപ്പോഴും മമ്മൂട്ടി കഥ കേൾക്കുന്നു, കഥയിൽ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ ഡേറ്റ് കൊടുക്കുന്നു. മമ്മൂട്ടിയുടെ തിരഞ്ഞെടുപ്പുകൾക്ക് പല വീഴ്ചകളും പറ്റിയിട്ടുണ്ട്. എന്നാൽ അതിലുപരി അദ്ദേഹം പല കഥാപാത്രങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുമുണ്ട് വീഴ്ചകളില്ലാതെ തന്നെ. എന്നാൽ മമ്മൂട്ടിക്ക് പറ്റിയ വീഴ്ച മോഹൻലാലിനെയും സുരേഷ് ഗോപിയും സൂപ്പർ താരമാക്കിയ സംഭവമുണ്ട്. രാജാവിൻ്റെ മകൻ എന്ന ചിത്രം ഉദാഹരണം. രാജാവിൻ്റെ മകൻ്റെ കഥയുമായി തമ്പി കണ്ണന്താനം ആദ്യം സമീപിച്ചത് മമ്മൂട്ടിയാണ്. എന്നാൽ മമ്മൂട്ടി തമ്പി കണ്ണന്താനത്തിന് ഡേറ്റ് നൽകിയില്ല. കാരണം അതിനു മുമ്പ് തമ്പി കണ്ണന്താനത്തിൻ്റെ ഈ തണലിൽ ഇത്തിരി നേരം എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ചിരുന്നു. ആ ചിത്രം പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ തമ്പി കണ്ണന്താനത്തോട് മമ്മൂട്ടിക്ക് വിശ്വാസ്യത ഇല്ലായിരുന്നു. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്യുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുമെന്ന് മമ്മൂട്ടി വിശ്വസിച്ചു. രാജാവിൻ്റെ മകൻ്റെ കഥ കേട്ട മമ്മൂട്ടി ആ ടോപ്പിക്, ആ കഥ നിഷ്കരണം ഉപേക്ഷിച്ചു. തമ്പി കണ്ണന്താനം ആ കഥയുമായി മോഹൻലാലിൻ്റെ അടുത്തെത്തി. കഥ കേട്ട മോഹൻലാൽ ത്രില്ലിലായി. മോഹൻലാൽ വിൻസെൻറ്റ് ഗോമസായി. രാജാവിൻ്റെ മകൻ സൂപ്പർ ഹിറ്റായി. മോഹൻലാൽ സൂപ്പർ താരമായി. ഒറ്റ രാത്രി കൊണ്ട് രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ മമ്മൂട്ടിക്ക് തുല്യ താരപദവി മോഹൻലാൽ നേടിയെടുത്തു. ഇതാണ് ചരിത്രം. രാജാവിൻ്റെ മകൻ മമ്മൂട്ടി ഉപേക്ഷിച്ച കാര്യം തമ്പി കണ്ണന്താനം പിന്നീട് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആ ചിത്രത്തിൽ ഒരു ഗസ്റ്റ് റോളിലെങ്കിലും മമ്മൂട്ടി അഭിനയിപ്പിക്കാൻ തമ്പി കണ്ണന്താനം ശ്രമിച്ചിരുന്നു. പക്ഷേ അതുപോലും മമ്മൂട്ടി ചെയ്തില്ല. കാരണം തമ്പി കണ്ണന്താനത്തിനോടുള്ള വിശ്വാസ്യത കുറവ് തന്നെ. പിന്നീട് ഷാജി കൈലാസിൻ്റെ ഏകലവ്യൻ. തലസ്ഥാനത്തിന് ശേഷം ഏകലവ്യൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ ഏകലവ്യനിലെ മാധവൻ എന്ന പോലീസ് ഓഫീസറായി ഷാജി കൈലാസ് മനസ്സിൽ കണ്ടിരുന്നത് മമ്മൂട്ടിയായിരുന്നു. മമ്മൂട്ടിയെ മനസ്സിൽ കണ്ടാണ് രഞ്ജി പണിക്കർ ആ തിരക്കഥ തയ്യാറാക്കിയത്. തിരക്കഥയുമായി മമ്മൂട്ടിയുടെ അടുത്തെത്തിയപ്പോൾ മമ്മൂട്ടി പച്ചക്കൊടി കാട്ടിയില്ല. കാരണം അതിൽ വർഗീയത ഉണ്ടെന്നായിരുന്നു മമ്മൂട്ടി കണ്ടെത്തിയത്. ഹിന്ദു സന്യാസിക്കെതിരെ പോലീസ് ഓഫീസർ നടത്തുന്ന യുദ്ധമാണ് ഇതിലെ വിഷയം. ആ നരേന്ദ്രപ്രസാദ് അവതരിപ്പിച്ച ഹിന്ദു സന്യാസിയുടെ വേഷം പല സന്യാസിമാരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് മമ്മൂട്ടി കണ്ടെത്തുകയും ആ പ്രോജക്റ്റിൽ നിന്ന് മമ്മൂട്ടി പിൻവാങ്ങുകയും ചെയ്തു. ഏകലവ്യൻ സുരേഷ് ഗോപി അഭിനയിച്ചു. സുരേഷ് ഗോപി സൂപ്പർ താരമായി. ഏകലവ്യൻ മലയാള സിനിമയിലെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തു. മറ്റൊരു സമാന്തരമായ സംഭവം കൂടി ഏകലവ്യനെ സംബന്ധിച്ചുണ്ട്. മമ്മൂട്ടി ഏകലവ്യന് ഡേറ്റ് കൊടുക്കാതെ അഭിനയിച്ചത് ജാക്ക്പോട്ട് എന്ന ചിത്രത്തിലായിരുന്നു. കുതിരപ്പന്തയത്തിൻ്റെ കഥ പറയുന്ന ജാക്ക്പോട്ട്. ജോമോനായിരുന്നു സംവിധായകൻ. ജാക്ക്പോട്ടും ഏകലവ്യനും ഒരേ ദിനത്തിൽ തന്നെയാണ് തിയേറ്ററുകളിലെത്തിയത്. ഏകലവ്യൻ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായപ്പോൾ ജാക്ക്പോട്ട് അപ്രതീക്ഷിതമായ തിരിച്ചടി ഏറ്റുവാങ്ങി. ജാക്ക്പോട്ട് ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു. പക്ഷേ ജാക്ക്പോട്ട് ഏകലവ്യന് മുമ്പിൽ അടിപതറിപ്പോയി. ഡ്രൈവിംഗ് ലൈസൻസാണ് മമ്മൂട്ടി ഉപേക്ഷിച്ച അടുത്ത കാലത്ത് ഉപേക്ഷിച്ച മറ്റൊരു ചിത്രം. ജീൻ പോൾലാൽ ഈ കഥയുമായി മമ്മൂട്ടിയുടെ അടുത്താണ് എത്തുന്നത്. മമ്മൂട്ടിയും ലാലും ചേർന്ന് തുല്യ കഥ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണം എന്നായിരുന്നു ജീൻ പോൾ ലാലിൻ്റെ ആഗ്രഹം. എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസിന് മമ്മൂട്ടി പച്ചക്കൊടി കാട്ടിയില്ല. ഡ്രൈവിംഗ് ലൈസൻസിൽ അഭിനയിച്ചത് പൃഥ്വിരാജാണ്. പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. മമ്മൂട്ടി കൈവിട്ട മറ്റൊരു വേഷം. ദൃശ്യമാണ് മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് പോയ മറ്റൊരു വേഷം. ജീതു ജോസഫ് ദൃശ്യത്തിൻ്റെ തിരക്കഥയുമായി ആദ്യം സമീപിക്കുന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയെ മനസ്സിൽ കണ്ടെഴുതിയ തിരക്കഥയായിരുന്നു ദൃശ്യം. ദൃശ്യത്തിൻ്റെ കഥ മമ്മൂട്ടി കേട്ടു. പക്ഷേ മമ്മൂട്ടിക്ക് ദൃശ്യത്തിൽ അഭിനയിക്കാൻ ഡേറ്റില്ലായിരുന്നു. അല്ലെങ്കിൽ മമ്മൂട്ടി തീർച്ചയായും ആ ചിത്രത്തിൽ അഭിനയിച്ചേനെ. ദൃശ്യത്തിൽ അഭിനയിക്കാൻ മോഹൻലാലിനെ തിരഞ്ഞെടുക്കാൻ ജീതു ജോസഫിനോട് ഉപദേശിച്ചത് മമ്മൂട്ടിയാണ്. മാത്രമല്ല മമ്മൂട്ടി മോഹൻലാലിനെ വിളിക്കുകയും ദൃശ്യത്തിൻ്റെ കഥയിൽ അഭിനയിക്കണമെന്ന് പറയുകയും ചെയ്തു. ദൃശ്യം സ്പാർക്കുള്ള സിനിമയാണെന്നും ആ സിനിമയ്ക്ക് ഒരുപാട് മൈലേജ് ഉണ്ടെന്നും മമ്മൂട്ടി മോഹൻലാലിനോട് പറഞ്ഞു. അങ്ങനെ ജീതു ജോസഫ് മോഹൻലാലിൻ്റെ അടുത്തെത്തി. ദൃശ്യത്തിലെ ജോർജ് കുട്ടിയായി മോഹൻലാൽ മാറി. ദൃശ്യം മലയാളത്തിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ വിസ്മയമായി മാറി. ചൈനയിൽ പോലും ദൃശ്യം റീമേക്ക് ചെയ്യപ്പെട്ടു. അത്രയേറെ സാധ്യതകളുള്ള ഒരു ചിത്രമായി ദൃശ്യം മാറി. യവനികയ്ക്ക് ശേഷം മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല ക്രൈം ത്രില്ലറുകളിൽ ഒന്നാണ് ദൃശ്യം. യവനിക റിയലിസ്റ്റിക് ചിത്രമാണെങ്കിൽ ദൃശ്യവും റിയലിസ്റ്റിക് ചിത്രമാണ്. രണ്ടും മികച്ച ക്രൈം ത്രില്ലറുകളാണ്. ചുരുക്കത്തിൽ ദൃശ്യം കൈവിട്ടതിലൂടെ മമ്മൂട്ടിക്ക് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചത്. മമ്മൂട്ടിയുടെ അതിജീവനം, മമ്മൂട്ടിയുടെ സ്റ്റാർഡം ഉയർത്താൻ പറ്റുന്ന ഒരു വേഷമായിരുന്നു ദൃശ്യം. എങ്കിലും ഒരു ചോദ്യം ബാക്കി. ദൃശ്യത്തിൽ ജോർജ് കുട്ടിയുടെ സ്ഥാനത്ത് മമ്മൂട്ടിയാണ് എത്തിയിരുന്നെങ്കിൽ ഇത്രത്തോളം മൈലേജ് കിട്ടുമായിരുന്നു? ഇല്ലായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ദൃശ്യം മോഹൻലാൽ ഇണങ്ങുന്ന വേഷമായിരുന്നു. മോഹൻലാൽ മാത്രം ചെയ്യേണ്ട വേഷം. ഇങ്ങനെ മമ്മൂട്ടി ഉപേക്ഷിച്ച ചില വേഷങ്ങൾ, മമ്മൂട്ടി നിഷ്കരണം തള്ളിയ ചില വേഷങ്ങൾ, ആ വേഷങ്ങളാണ് മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും സൂപ്പർ താരമാക്കി മാറ്റിയത്.